ആയി അതുകൊണ്ട് കല്യാണം നീ നിന്ന് നടത്തി കൊടുക്കണം കേട്ടോ റോബി നോം എന്തൊക്കെയാണ് ഈ കാണുന്നത് അതായത് അഖിൽ മാരാറിന് ഭക്ഷണം നമ്മുടെ റോബിൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നു ബിഗ് ബോസിന് പുറത്ത് ബദ്ധ ശത്രുക്കളായിട്ടുള്ള രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു രണ്ടുപേരും അല്ലാട്ടോ മൂന്ന് പേരൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാണ് ഭക്ഷണം ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ രജിസ്താറും പറയുന്നുണ്ട് സോ ഒപ്പം രജിസ്താർ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളിപ്പോ അളിയനും അച്ചമ്പി ആ സ്ഥിതിക്ക് മാരാരെ നീ അവൻ്റെ കല്യാണം മ തന്നെ നടത്തി കൊടുക്കണം കേട്ടാ റോബി കേട്ടല്ലോ എന്ന് നമ്മുടെ രജിത്ത് അണ്ണൻ്റെ തഗ് സത്യം പറഞ്ഞാൽ ഇവർ മൂന്ന് പേരും ബിഗ് ബോസിലെ മൂന്ന് സീസണില് കിടിലൻ പ്ലേയേഴ്സാണ് പക്ഷെ അതിനകത്ത് രജിത് തട്ട് ഒരല്പം എന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല കാരണം ഇപ്പം നമ്മൾ മൂന്ന് പേരെയും കാണാണ് ബിഗ് ബോസിനകത്ത് രജിത്തണ്ണൻ അത് വേറെ വൈബാണ് കേട്ടോ ഒന്നും പറയാനില്ല മാരാരും അതുപോലെ റോബിനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ തീർന്നു ഈ ഒരു എൻട്രി റോബിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും ഒപ്പം മാരാരനും ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർ മൂന്ന് പേരും സെറ്റാണ് അതായത് മാരാരനെ നന്നാക്കാനല്ല റോബിനും രജിത്തണ്ണനും വന്നത് കാരണം ഏറ്റവും കൂടുതൽ കണ്ടന്റ് അവിടെ കൊടുക്കുന്നത് മാരാരാണ് പിന്നെ വിഷ്ണു ആണ് അവിടെ കൂടുതലും കണ്ടന്റ് കൊടുക്കാതെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ ഗെയിമിലോട്ട് കൊണ്ടുവരിക എന്നതാണ് ഈ ഒരു ചലഞ്ചേഴ്സിന്റെ ടാർഗറ്റ് അവരത് ഭംഗിയായി തന്നെ ചെയ്യുന്നുണ്ട് ഇവർ മൂന്ന് പേരും പരസ്പരം മനസ്സിലാക്കി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് രജിത്തണ്ണന് എന്തുകൊണ്ടോ നമ്മുടെ റോബിനും അതുപോലെ തന്നെ മാരാരും ഒരു സ്പെഷ്യൽ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് അണ്ണൻ പ്രായം കൊണ്ട് സീനിയ സീനിയറാണ് ബിഗ് ബോസിനകത്തും അണ്ണൻ സീനിയറാണ് സെക്കൻഡ് സീസണിൽ വന്നയാളാണ് സോ എന്തുകൊണ്ടും അണ്ണൻ അവിടെ അറുമാതിക്കുന്നുണ്ട് കട്ടയ്ക്ക് കൂടെ നമ്മളെ റോബിനും മാരാരും നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ ലൈവിൽ കാണുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം